എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും ഏകാന്തത മാത്രം ബാക്കിയാകുന്നു. എല്ലാ ദിവസവും ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിഞ്ഞുപോകുമ്പോഴുള്ള താത്കാലികമായ ദുഃഖത്തെ നേരിടുന്നതാണ്. നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല നിങ്ങൾ ഏറ്റവും ഭയപ്പെടേണ്ടത്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ സുഹൃത്തിനെയാണ്. ജാഗ്രതയോടെ സുഹൃത്തുക്കളെ കണ്ടെത്തുക. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. ഇതൊരു വൈകാരികമായ പ്രതിരോധ രീതിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന സഹാനുഭൂതി കഠിന ഹൃദയത്തോടുകൂടി മറക്കുകയും നിങ്ങൾ അർഹിക്കുന്നത് നേടിയെടുക്കുകയും വേണം. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. ഒരു ഉപകാരം സ്വയം ചെയ്യുക. എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നുകൊടുക്കുന്നത് നിർത്തുക. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് ആകാംക്ഷയോടെ വീക്ഷിക്കുന്നവർ മാത്രമാണ്. എല്ലാ നിഷേധാത്മക കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മറ്റാരുടെയും പ്രേരണ കൂടാതെ സ്വയം അകന്നുപോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം നിങ്ങൾ മറച്ചു വെക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആളുകളോട് നല്ലവരായിരിക്കുക. ആളുകളോട് നല്ലവരായിരിക്കുക എന്നത് ഒരു അതിമനോഹരമായ സ്വഭാവ സവിശേഷതയാണ്. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ദുഃഖങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഇന്നത്തെ സന്തോഷത്തെ ഒരിക്കലും നശിപ്പിക്കരുത്. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അവൾ നിങ്ങളോട് പരാതിപ്പെടുന്നു എന്നല്ല അതിനർത്ഥം, അവൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.